വായിക്കപ്പെടാതെ പോയവർ, ഒരു നുറുങ്ങു ചിന്ത. ഒരുപാട് പ്രാവശ്യം പരാജയപ്പെട്ടിട്ടും തളരാതെ മുന്നേറി വിജയം വരിച്ച നിരവധി പ്രമുഖരുടെ കഥകൾ നാം വായിക്കാറുണ്ട്. അത്തരം കഥകൾ ആരിലും ആത്മവിശ്വാസവും സ്വകാര്യാത്മക ചിന്തയും പരിപോഷിപ്പിക്കും. വിജയം വരിച്ചതിനാൽ അവരുടെ കഥകൾ എഴുതപ്പെടുകയും വായിക്കപ്പെടുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ വിജയിച്ച ഈ കൂട്ടരെക്കാളും ശ്രമങ്ങൾ നടത്തിയിട്ടും പരാജയപ്പെട്ട നിരവധി പേരും സമൂഹത്തിലുണ്ട്. പക്ഷേ അവരെ ആരും വായിക്കുകയോ അവരാരും എഴുതപ്പെടുകയോ ഉണ്ടായിട്ടുണ്ടാവില്ല. അവിടെയും പരാജയം അവരുടെ കൂട്ടിനുണ്ട്. അവരെ തൽക്കാലം വായിക്കപ്പെടാതെ പോയവർ എന്ന് വിളിക്കാം. എന്നിട്ടും അവർ ജീവിക്കുന്നു. പരാജയ കഥകൾ ഉള്ളിലൊതുക്കിയും അഥവാ വളരെ കുറച്ചുപേർ മാത്രമറിഞ്ഞും ഒരു വിജയം പോലും സ്വന്തം അക്കൗണ്ടിൽ എഴുതാനില്ലാത്ത ഈ ഗണത്തിൽപ്പെട്ടവരും അനുഭവങ്ങളുടെ കാര്യത്തിൽ ഒരു സർവകലാശാല തന്നെയാണ്. നൂറുകണക്കിന് പരാജയങ്ങളും എടുത്തു പറയാൻ ഒരു നേട്ടവുമില്ലാഞ്ഞിട്ടും ജീവിതം ജീവിച്ചു തീർക്കുന്നവരെയും സ്വകാര്യാത്മക സൂചകങ്ങളായി വായിക്കപ്പെടേണ്ടതാണ്. കാരണം അത്തരക്കാരുടെ ധൈര്യവും ആത്മവിശ്വാസവും മുകളിൽ സൂചിപ്പിച്ചവരെക്കാൾ എത്രയോ മുകളിലാണ്. കുറഞ്ഞ് കൂടുന്നവരാണവർ. ഇത്തരക്കാരുടെ കഥകൾ എന്തെങ്കിലും ചെറിയൊരു വിഷമം, പരാജയം, ബുദ്ധിമുട്ട് എന്നിവ വരുമ്പോഴേക്കും ആകെ തകർന്ന് ജീവിതം തന്നെ അവസാനിപ്പിക്കാനും ഈ ലോകം വിട്ടുപോകാനും ശ്രമിക്കുന്നവർക്ക് തിളങ്ങുന്ന മാതൃകകളാണ്. വിജയിച്ചവർ മാത്രം വാഴുന്ന ലോകമല്ലിത്. ആയിരം പ്രാവശ്യം പരാജയമടഞ്ഞിട്ടും ജീവിതം സധൈര്യം മുന്നോട്ട് കൊണ്ടുപോകുന്ന പരാജിതർ കൂടി മല്ലിട്ടു ജീവിക്കുന്ന ലോകമാണിത്. അവരെയും നമുക്ക് വായിക്കാൻ ശ്രമിക്കാം. പരാജിതരും മറ്റു കുറച്ചുപേർക്കെങ്കിലും പ്രചോദനങ്ങളാണ്. അവരും നമ്മുടെ പുസ്തകങ്ങളാവട്ടെ. ശുഭദിനം.